അതെ കേട്ടാ, ഇപ്പൊ മലയാള സിനിമയിൽ കുറെ പ്രശ്നങ്ങളും കുറെ ആരോപണങ്ങളും വരുന്നുണ്ട്. ഒരു സിനിമ സ്നേഹി അല്ലെങ്കിൽ സിനിമ മോഹി എന്നല്ലെങ്കിൽ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റൂല, ആരോപണങ്ങളാണ് അല്ലേ? ആരോപണങ്ങളാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഇടിപിടിക്കല വഴക്കൊന്നും അല്ലല്ലോ ഇത്. ആരോപണങ്ങൾ എന്ന് പറയുമ്പോ നമ്മളെന്താ സംബന്ധിച്ചാലേ അല്ലടാ, നമ്മളൊക്കെ സിനിമനെ മോഹിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊക്കെ എത്ര കൊല്ലം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നല്ല നല്ല പടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഓർമ്മ വെച്ച നാളോണിൽ മുതല് നമ്മുടെ മമ്മുക്ക മമ്മുക്ക ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലുള്ള ആസ്വദിക്കുന്ന അങ്ങനെയല്ലേ നമ്മൾ സിനിമനെ സ്നേഹിച്ചത്, സിനിമ കാണാൻ ആഗ്രഹിച്ചത് അവരെയൊക്കെ കണ്ടല്ലേ. പിന്നെ ഉള്ള പഴയകാല നടന്മാര് സിനിമയിൽ. പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമാണല്ലോ എല്ലാത്തിനും പ്രാധാന്യം. പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും ഇവിടെ. അതൊരു ഭാഗത്ത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ സിനിമ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു മീഡിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് അതിലൂടെ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ മലയാള സിനിമ മാത്രമല്ല, അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നുണ്ട്, ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാ സിനിമകളും വരുന്നുണ്ട്. മലയാള സിനിമ അതിലൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആരോപണം ഒരു വ്യക്തികൾ തൊടുക്കുമ്പോൾ അത് ജനുവിനായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ, നമുക്കിവിടെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, കോടതിയുണ്ട് പോലീസുണ്ട്, നമുക്ക് നിയമപരമായിട്ട് അവരെ സമീപിക്കാം. ഒരു മീഡിയയിലൂടെ നമ്മൾ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ പറയുന്ന മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ കുണ്ടനടിയാണ് ഇപ്പം മെയിനായിട്ട് നിൽക്കുന്നത്. അല്ല പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, ചിരിക്കാൻ പറഞ്ഞല്ലോ. കുണ്ടനടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ചിരി വരും, ഭയങ്കര ഒരു ഇതായിട്ട് വരും. പക്ഷെ നമ്മൾ അത്തരം ആരോപണം ആ ഭാഷക്ക് അതല്ലാതെ വേറൊരു ഭാഷ ഇല്ല പറയാൻ. അത് ശരിയാണ് പറഞ്ഞത് അല്ലേ, വേറെ എന്താ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ ഞാനൊക്കെ ഒരു 8 വർഷത്തിന് മുകളിലായി സിനിമയുടെ പുറകെ നടക്കാൻ തുടങ്ങിയത്. നമ്മളൊന്നും ഇന്ന് വരെ അത്തരം പ്രവണതയിൽ പോയിട്ടല്ല സിനിമയിൽ നിൽക്കുന്നത്. നമുക്ക് സിനിമയിൽ നിന്നും ഒരു ദുരനുഭവങ്ങൾ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് ചെന്ന് തറയ്ക്കുന്നത് അയാളുടെ കുടുംബത്തെയാണ്. ആ വ്യക്തിയിൽ കൂടുതൽ ആ കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ട്. പക്ഷെ അതെല്ലാം ചെന്ന് തറയ്ക്കുന്നത് അവരുടെ നെഞ്ചിലേക്കാണ്. അപ്പൊ ഈ പുള്ളി ആരോപിക്കുന്ന ആരാണെങ്കിലും, ഇനി വരുന്നവരാണെങ്കിലും, ഇപ്പൊ ആരോപിച്ചവരാണെങ്കിൽ പോലും, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം അതാണ്. എന്താ സംഭവം അറിയാമോ? ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് ഈ മീഡിയക്കാർക്ക് വിഷയ ദാരിദ്ര്യം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞ സംഭവം ഇത് ഭയങ്കര, അതായത് കറക്റ്റ് സമയത്താണ് അവർക്ക് ഈ സംഭവം കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ ഒരു സിനിമ പ്രേക്ഷകനും സിനിമ ആസ്വാദകനും സിനിമ മോഹി എന്നൊക്കെ നിലയ്ക്ക് നമുക്ക് നല്ലൊരു സിനിമയൊന്നും തന്നെ തിയേറ്ററിൽ നല്ല നല്ല ആളുകളുടെ പടം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇല്ല, സിനിമ ഒരിക്കലും നശിക്കില്ല, സിനിമ എന്ന വ്യവസായം ഒരിക്കലും നശിക്കില്ല. കാരണം ഇതൊരു വ്യവസായമാണ്, ഇതൊരു ബിസിനസ്സാണ്. കാരണം നമ്മൾ എന്ത് പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മളുടെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ നമുക്ക് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ സെലിബ്രിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, ഫോക്കസ് പണത്തെ ചിന്തിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ച് വന്നാൽ, നമ്മുടെ ഒരു പാഷനാണ് സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ കൊണ്ട് നാളെ നമുക്കൊരു തൊഴിലാക്കണം എന്ന് ചിന്തിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരുടെ എടുത്ത് എനിക്ക് ചേട്ടന്റെ കാര്യം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇറങ്ങുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ വന്ന് നമ്മളൊരു പബ്ലിസിറ്റി മീഡിയയിൽ നമുക്ക് പബ്ലിസിറ്റി കഴിക്കുമ്പോൾ നമ്മളെന്തോ വലിയ ആളാകും, ഇതൊന്നും ഒരിക്കലുമില്ല. ഇതൊക്കെ മൂടന്മാരുടെ ലോകത്താണ് ഇവർ ജീവിക്കണത്, ഇതൊന്നും നടക്കൂല. ഇതൊക്കെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ വാർത്തയൊക്കെ മുങ്ങപ്പെട്ടു പോകും. അല്ല, അതൊക്കെ മുങ്ങപ്പെട്ടു പോകും, മനസ്സിലായില്ലേ? ഒരിക്കലും മമ്മൂട്ടി മോഹൻലാൽ പറയുന്ന നടന്മാരൊന്നും ഇവിടെ മോശക്കാരായിട്ട് ഒരിക്കലും ഉണ്ടാവൂല. അത് ഇത് മാറും, ഇത് ഘട്ടം മാറും. സംഭവം ഇതിന്റെ പുറകിലുണ്ട്, എന്തോ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഈ ഇതിങ്ങനെ അത്രക്ക് ഈ സംഘടന നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് ആരോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുമൂലമാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രക്ക് പ്രശ്നം പ്രവർത്തിക്കുന്നുണ്ടാവോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പിന്നെ